മുഖം കൈവന്നിട്ട് വർഷങ്ങളായി. ഓണനാളുകളിൽ എല്ലാവരും വീടിൻ്റെ ഇടനാഴിയിലിരുന്ന് തൂശനിലയിൽ സദ്യയുണ്ടാക്കാൻ മറവിയിലേക്കുള്ള യാത്രയിലാണ്. പൂവിളി പൊന്നോണമായി എന്ന പാട്ട് മാറ്റി പാടേണ്ടിയിരിക്കുന്നു. പൂവിളിയും നാട്ടുപൂക്കൾ കൊണ്ടുള്ള പൂക്കളവുമൊക്കെ പണ്ടായിരുന്നു. ഇന്ന് നാട്ടിൽ ഓണം എത്തിയോ എന്നറിയാൻ പൂക്കളമുണ്ടോ എന്നോ ചിങ്ങമാസം ആയോ എന്നോ നോക്കി നടക്കേണ്ട ആവശ്യമില്ല. പത്രങ്ങളിലെയും ടിവിയിലെയും പരസ്യങ്ങൾ കണ്ടാൽ മതി. അല്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങി നല്ലൊരു തുണിക്കടയിലേക്കോ ഇലക്ട്രോണിക് ഷോപ്പിലേക്കോ പോയാൽ മതി. കാലുകുത്താൻ അവിടെ ഇടമില്ലെങ്കിൽ വ്യക്തമാക്കും മലയാളി ഓണത്തിമിർപ്പിലാണെന്ന്. ടെലിവിഷന് മുന്നിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ദിനങ്ങളാണ് മലയാളികൾക്ക് ഓണം. പഴമയുടെ സൗന്ദര്യം അതേപടി ഇല്ലെങ്കിലും കേരളത്തിലേക്കാൾ ഭംഗിയായി ഓണം കൊണ്ടാടുന്നത് പ്രവാസി മലയാളികൾ അല്ലേ എന്നതാണ് സത്യം. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന സങ്കല്പത്തിൽ പുതിയ പുതിയ ആഘോഷങ്ങളായി ഓണം മാറുകയാണ്. അത്തം തുടങ്ങി 10 നാൾ പൂക്കളം ഒരുക്കിയും തിരുവാതിര കളിച്ചും വളരെ നിശബ്ദമായാണ് പഴയ തലമുറ ആഘോഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ കാഴ്ചപ്പാടൊക്കെ പഴഞ്ചനായി. കുറച്ച് ബഹളം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്ത് ഓണമെന്നാണ് ന്യൂജൻകാർ ചോദിക്കുന്നത്. ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഓടിച്ചെത്തുന്ന മാവേലിയുള്ള തനി ന്യൂജൻ ആഘോഷമാണ് നമ്മുടെ കോളേജുകളിൽ നടക്കുന്നത്. പഴയകാലത്തെ കലാപരിപാടികളെക്കുറിച്ച് മോടി പിടിപ്പിച്ചാണ് പുതിയ തലമുറ പയറ്റുന്നത്. തിരുവാതിര, പുലികളി, വടംവലി എന്നിവയൊക്കെ ന്യൂജൻ സ്റ്റൈലിലാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഗുണമാണ്. നമ്മുടെ നാടും നന്മയും ആഘോഷവും ഒന്നും അന്യം നിന്ന് പോവില്ല. വരും തലമുറ ഇത് കണ്ട് ഓണം ആഘോഷിക്കും. മികച്ച സദ്യ ഒരുക്കുന്ന ഹോട്ടലുകൾ ഏതാണെന്നാണ് മലയാളികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലൊട്ടും തന്നെ അതിശയിക്കാനില്ല. ഓണത്തിന് ഏറ്റവും പ്രധാനം വിഭവസമൃദ്ധമായ സദ്യയാണ്. പണ്ട് ചിങ്ങമാസത്തിലാണ് സാധാരണ ജനങ്ങളുടെ വീടുകളിലെ അടുപ്പുകളിൽ തീ പുകയുന്നത്. തങ്ങളുടെ ഒരു വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഓണത്തിന് വീടുകളിലെ അടുക്കളയിൽ നിന്നും വരുന്ന കാളൻ്റെയും ഓലൻ്റെയും പായസത്തിൻ്റെയും മണം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. വീട്ടിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഭക്ഷ്യവിതരണ ഓൺലൈൻ കമ്പനിയിലോ മറ്റോ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ വിഭവസമൃദ്ധമായ ഓണസദ്യ വീട്ടിലെത്തും, കൂടെ തൂഷണിലെയും എത്തും. സോഷ്യൽ മീഡിയ വഴിയാണ് ന്യൂജൻ ഓണാശംസകളുടെ കൈമാറ്റം. കിങ് മാവേലി ബ്രോയ്ക്കും കേരളം ഉണ്ടാക്കിയ ഭൂമാഫിയ പിതാമഹൻ പരശുവണ്ണനും അടക്കം എല്ലാ ബംഗാളി മച്ചാന്മാർക്കും വരെ ഓണാശംസകൾ നേരുന്ന സ്റ്റൈലാണ് ന്യൂജൻകാർക്ക്. പണ്ട് കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴമക്കാർ പറയുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. കടം വാങ്ങിയും ഓണമുണ്ണണം എന്നാണ് ഇന്നത്തെ ചൊല്ല്. നാടും നാട്ടുവഴികളും ഈണവും വിട്ട് നമ്മൾ നഗര കാന്തരങ്ങളിലേക്ക് കുടിയേറിയതോടെയാണ് ഓണത്തിന്റെ രൂപവും ഭാവവും മാറിയത്. ദീർഘവും ഡോളറും നമ്മുടെ നാട്ടിനെ തന്നെ മാറ്റിമറിച്ചു. പണം ധാരാളമായി കയ്യിലെത്തിയപ്പോൾ പവർ കൂടി, ഓണത്തിന് പകിട്ടുകൂടി. നടവരമ്പുകൾ കോൺക്രീറ്റ് ഇടനാഴികളായി. പൂപ്പാടങ്ങളിൽ വില്ലകളും ഫ്ളാറ്റുകളും വിരിഞ്ഞു. പൂതേടി പോകുന്ന കുട്ടികൾ തീർത്തും ഇല്ലാതായി. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.